بسم الله الرحمن الرحيم ഫിത്ർ സക്കാത്തിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില മസ്അലകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തേത്, ഭാര്യ അവളുടെ വീട്ടിലാണ് എങ്കിൽ എവിടെയാണ് അവളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? രണ്ടാമത്തൊരു ചോദ്യം, ഗൾഫിലുള്ളവരുടെ ഫിത്ർ സക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? അടുത്ത വിഷയം, പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണോ? അത് ആരാണ് കൊടുക്കേണ്ടത്? അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞവർ, അവർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുണ്ടോ അഥവാ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അയൽവാസികൾ പരസ്പരം കൊടുക്കാൻ പറ്റുമോ? ഫിത്ർ സക്കാത്തിൻ്റെ അരിയുടെ കണക്ക് എത്രയാണ്? എത്ര കിലോ ആണ് കൊടുക്കേണ്ടത്? ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കൂടുതലായി വിശദീകരിക്കാതെ ഓരോ വിഷയങ്ങളും വളരെ പെട്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ ക്ലാസ് അവസാനം വരെ കേൾക്കണം എന്നറിയിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വിഷയം, ഭാര്യ അവളുടെ വീട്ടിലാണ് എങ്കിൽ എവിടെയാണ് അവളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്. ഭർത്താവിൻ്റെ വീടിനടുത്താണോ അതല്ല അവളുടെ വീടിനടുത്താണോ എവിടെയാണ് കൊടുക്കേണ്ടത്? അതിൻ്റെ മറുപടി, ഭാര്യ അവളുടെ വീട്ടിലാണ് ഉള്ളത് എങ്കിൽ അവളുടെ ഫിത്ർ സക്കാത്ത് അവളുടെ വീടിൻ്റെ പരിസരത്താണ് കൊടുക്കേണ്ടത്. കാരണം ഫിത്ർ സക്കാത്ത് എന്നത് സക്കാത്തുൽ ബദനാണ്, ശരീരത്തിൻ്റെ സക്കാത്താണ്. ശരീരം എവിടെയാണോ ഉള്ളത് അവിടെയാണ് അതിൻ്റെ സക്കാത്തും കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വിഷയം, ഗൾഫിലുള്ളവരുടെ ഫിത്ർ സക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ എന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പുറത്തേക്കൊന്നും പോവാൻ പറ്റാതെ ലോക്ക്ഡൗണിൻ്റെ പ്രയാസത്തിലാണ് ഉള്ളത്. അതുപോലെ പെരുന്നാളിനോടനുബന്ധിച്ച് സൗദിയിലൊക്കെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അതിൻ്റെ മറുപടി, അവരുടെ ഫിത്ർ സക്കാത്ത് അവർ ഉള്ള സ്ഥലത്ത് തന്നെ കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ സക്കാത്തുൽ ബദൻ അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത്. അതേസമയം അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല, ആ സക്കാത്ത് നിർബന്ധമാകുന്ന സമയം അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചൊരവസ്ഥയാണ് എങ്കിൽ ഫിത്ർ സക്കാത്ത് നേരത്തെ കൊടുക്കൽ അനുവദനീയമാണ്. റമദാൻ ആദ്യം മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ വീടും കൊടുക്കൽ അനുവദനീയവും ആണ്. അവിടെയുള്ള നിബന്ധന, ഈ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് ആർക്കാണോ നാം സക്കാത്ത് കൊടുത്തിട്ടുള്ളത് അവർ അത് വേടിക്കാൻ അവകാശികളായിട്ട് ഇവിടെ ഉണ്ടാവണം. നാം സക്കാത്ത് കൊടുത്തു, ഫിത്ർ സക്കാത്ത് മേടിച്ച അവർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അവർ സമ്പന്നരായി എന്നാൽ വീണ്ടും നാം ഇത് കൊടുക്കേണ്ടി വരും. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല, അഥവാ ഉണ്ടായാൽ നാം അത് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക്, അതുപോലെ സക്കാത്തിൻ്റെ അവകാശികൾക്ക് റമദാനിൻ്റെ ആരംഭത്തിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ വീടുന്നതാണ്. അവ പെരുന്നാളിനെ നമുക്ക് തടസ്സം നേരിടും എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് അവിടെ കൊടുക്കാൻ പറ്റിയവരെ നമുക്ക് വക്കാലത്താക്കാം, അവരെ ഏൽപ്പിക്കാം. അങ്ങനെ വിശ്വസ്തരായ ആളുകൾ മുഖേനയും ഈ സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമനുസരിച്ച്, മുഅ്തമദ് അനുസരിച്ച് ഓരോ ആളുകളും ഉള്ള സ്ഥലത്ത് തന്നെ കൊടുക്കണം എന്നതാണ് നിർബന്ധമായിട്ടുള്ളത്. ഷാഫി മദ്ഹബിലെ രണ്ടാമത്തൊരഭിപ്രായം, സക്കാത്തിൻ്റെ അവകാശികളുള്ള ഏത് നാട്ടിൽ കൊടുത്താലും സക്കാത്ത് വീടും എന്നതാണ്. അപ്പം ആ നിലക്ക് ഗൾഫിൽ നമുക്ക് കൊടുക്കാൻ പ്രയാസം നേരിടുമ്പോൾ നാട്ടിലേക്ക് വിളിച്ച് അവിടെ നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറയാം. ഈ രണ്ടാമത്തെ അഭിപ്രായം എടുത്ത് അമൽ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ സക്കാത്ത് വീടി കിട്ടും. ഇനി അടുത്ത വിഷയം, പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ സക്കാത്ത് ഭർത്താവ് കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ്. പിണങ്ങി നിൽക്കുന്ന അനുസരണക്കേട് കാണിച്ച് തെറ്റിപ്പോയ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഫിത്ർ സക്കാത്ത് ഭർത്താവിൻ്റെ മേൽ നിർബന്ധമില്ല. ബൽ തജിബു അലൈഹ,
അങ്ങനത്തെ ഭാര്യമാരുടെ ഫിത്ര് സക്കാത്ത് അവർ തന്നെ കൊടുക്കണം, അതല്ലാതെ ഭർത്താവ് കൊടുക്കേണ്ടതില്ല. ഇനി അടുത്ത വിഷയം, കടം കൊണ്ട് വലഞ്ഞവർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വലിയ സാമ്പത്തിക ശേഷിയുടെ ആവശ്യം ഇല്ല. അതേസമയം കടം കൊണ്ട് വലഞ്ഞവർ, കടക്കാരായി ബുദ്ധിമുട്ടുന്നവർ, അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. ഇനി അടുത്ത വിഷയം, അയൽവാസികൾ പരസ്പരം കൊടുക്കാൻ പറ്റുമോ എന്നതാണ്. നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഈ വീട്ടിലെ ഫിത്ർ സക്കാത്ത് ആ വീട്ടിലേക്ക് കൊടുക്കുക, അവിടുത്തെ ഫിത്ർ സക്കാത്ത് ഇങ്ങോട്ടും കൊടുക്കുക, അങ്ങനെ ഒരു കൊടുക്കൽ മേടിക്കൽ പരിപാടി. ഇത് അനുവദനീയമാണോ? അതുകൊണ്ട് സക്കാത്ത് വീടുമോ? നമുക്ക് നൽകിയ ഫിത്ർ സക്കാത്തിൻ്റെ അരി മറ്റൊരാൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇങ്ങനെയുള്ള സംശയങ്ങൾക്കാണ് അടുത്ത മറുപടി. അപ്പം ആ നിലക്ക് അയൽവാസികൾ പരസ്പരം കൊടുക്കുകയാണ് എങ്കിൽ ഈ രണ്ട് വീട്ടുകാരും ഫിത്ർ സക്കാത്ത് മേടിക്കാനുള്ള അവകാശികളാവണം. സക്കാത്തിൻ്റെ അവകാശികൾ 8 വിഭാഗക്കാരാണല്ലോ. ഫക്കീർ, മിസ്കീന്, കടം കൊണ്ട് വലഞ്ഞവർ, അങ്ങനെ പോകുന്ന 8 വിഭാഗക്കാർ അതിൽപ്പെട്ടവരാണോ എന്നാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അങ്ങനെയല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് നാം കൊടുത്തത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത് വീടുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. നാം ആർക്കാണോ കൊടുക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ചില ആളുകൾ ഫിത്ർ സക്കാത്ത് അരി അങ്ങോട്ട് എടുത്ത് കൊടുക്കും, ആ സമയത്ത് നിയ്യത്ത് വെക്കാറില്ല. നിയ്യത്ത് തീർച്ചയായും വെക്കണം. നിയ്യത്ത് ഇല്ല എങ്കിൽ അത് സക്കാത്ത് ആയി പരിഗണിക്കുകയില്ല, വെറും സദഖയായി പോകുന്നതാണ്. അപ്പം അതുപോലെ മറ്റുള്ളവരെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നാം ഏൽപ്പിക്കുകയാണ്, വക്കാലത്താക്കുകയാണ് എങ്കിൽ നിയ്യത്ത് വെക്കാൻ വേണ്ടിയും അവരെ വക്കാലത്താക്കാം. മുഅ്മിനീങ്ങളെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ നിയ്യത്ത് വെക്കാനും അവരെ വക്കാലത്താക്കാം. അതല്ലെങ്കിൽ നാം നിയ്യത്ത് വെച്ച് അവരെ അത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. പ്രത്യേകം നിയ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത വിഷയം, എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്, എത്ര കിലോ കൊടുക്കണം? പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണത്, എത്ര കിലോ അരിയാണ് കൊടുക്കേണ്ടത് എന്ന്. അതിൻ്റെ മറുപടി, 4 മുദ് ആണ് ഒരാളുടെ ഫിത്ർ സക്കാത്ത്, അഥവാ ഒരു സ്വാ. ഒരു സ്വാ എന്നാൽ സമം 4 മുദ്. ഒരു മുദ് എന്നാൽ അത് 800 മില്ലി ലിറ്ററാണ്. മുദ് എന്നത് കയ്യിലാണ്, ഒരിക്കലും വസനയല്ല. 800 മില്ലി ലിറ്റർ. അപ്പോൾ അളവാണത്, തൂക്കത്തിൻ്റെ കണക്കല്ല ഈ മുദ് എന്നത്. അതുകൊണ്ട് തന്നെ 800 മില്ലി ലിറ്റർ അരി ഉണ്ട് എങ്കിൽ അതൊരു മുദ് കറക്റ്റാണ്. അപ്പം അവിടെ തൂക്കം പറയുകയാണ് എങ്കിൽ ഈ 800 മില്ലി ലിറ്ററിൽ അരി ഭാരം കൂടിയ അരിയാണെങ്കിൽ തൂക്കം കൂടുന്നതാണ്. ഭാരം കുറഞ്ഞ അരിയാണെങ്കിൽ ഒരു 600-650 ഗ്രാം ഒക്കെയാണ് ഒരു മുദ് വരിക. അവിടെ തന്നെ ഭാരം കൂടിയ പാലക്കാടൻ മട്ട പോലത്തെ അരികളാണെങ്കിൽ 800-850 മില്ലിഗ്രാം ഒക്കെ തൂക്കത്തിൽ വരും. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് അളന്ന് കൊടുക്കുകയാണെങ്കിൽ 300-200 കറക്റ്റാണ്. തൂക്കി കൊടുക്കുകയാണെങ്കിൽ അരി ഭാരം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നോക്കേണ്ടതുണ്ട്. കൊടുക്കുന്ന സമയത്ത് ഒരൽപ്പം കൂടിയതുകൊണ്ട് ഒരു പ്രശ്നവും വരാനില്ല, പക്ഷേ ഒരൽപ്പം കുറഞ്ഞു പോവാൻ പാടില്ല. 4 മുദ് കറക്റ്റ് ആയി തന്നെ ഉണ്ടാവണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അത് കൃത്യമായി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. 4 മുദ്ദുകളാണ് ഒരാളുടെ ഫിത്ർ സക്കാത്ത്. അപ്പം മുദ്ദിൻ്റെ ഒരു പാത്രം വളരെ ലളിതമായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും. അതിന് പ്രായോഗികമായൊരു വശമാണ് ഞാൻ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 800 മില്ലി ലിറ്റർ ആണല്ലോ ഒരു മുദ്ദ്. അപ്പം ആ നിലക്ക് 1000 മില്ലി ലിറ്റർ അഥവാ 1 ലിറ്റർ ഉള്ള ഒരു കപ്പ് എടുക്കുക. ആ കപ്പ് എടുത്താൽ സാധാരണ ഈ കടയിലൊക്കെ ഉണ്ടാകുന്ന കപ്പിൻ്റെ പുറത്ത് 250, 500, 750, 1000 അങ്ങനെ അതിൻ്റെ മില്ലി ലിറ്ററിൻ്റെ കണക്ക് പുറത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ 750 മേലെ
കുറച്ച് മേലെയായിട്ട് ഒരു 800 മില്ലി ലിറ്റർ കറക്റ്റ് അളവ് പിടിക്കുക. എന്നിട്ട് ആ അളവിനനുസരിച്ച് പൂർണ്ണമായും അതിൽ വെള്ളം നിറച്ചുകൊണ്ട് ആ വെള്ളം വേറെ ഒരു സാധാരണ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന ബോട്ടിലുണ്ടല്ലോ, ഈ പെപ്സിയുടെയും സെവനപ്പിൻ്റെ ഒക്കെ 2 ലിറ്റർ ബോട്ടിൽ കിട്ടും, ആ ബോട്ടിലെടുത്തുകൊണ്ട് അതിൻ്റെ തല വെട്ടി ഈ 800 മില്ലി ലിറ്റർ കറക്റ്റായിട്ടുള്ള ഈ വെള്ളം അതിലേക്ക് ഒഴിച്ച് അത് എത്രയാണോ ഉള്ളത് എന്ന് നോക്കി കറക്റ്റായി അവിടെ മാർക്ക് ചെയ്ത് ആ ബോട്ടിലെ ചുറ്റും ഒരു 100 കറക്റ്റായി കെട്ടുക. ഈ വെള്ളത്തിൻ്റെ ആ കറക്റ്റ് മാർക്ക് ചെയ്ത രൂപത്തിലാണ് പുറത്ത് 100 കെട്ടേണ്ടത്. അവിടെ തന്നെ ഒരല്പം മേലോട്ട് കയറുന്നത് കൊണ്ട് കുഴപ്പമില്ല, താഴോട്ട് ഒരിക്കലും ഇറങ്ങാതെ ശ്രദ്ധിക്കുക. അങ്ങനെ 100 കെട്ടി കൃത്യമായി അവിടെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. മുകൾ ഭാഗം ഒഴിവാക്കിയാൽ താഴെയുള്ള ഭാഗം നമുക്ക് മുദ്ദിൻ്റെ പാത്രമായി ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വിഷയമാണിത്. അപ്പം അങ്ങനെ നമുക്കൊരു പാത്രം റെഡിയാക്കിയാൽ അത് എടുത്തു വെച്ചാൽ എത്ര കാലവും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ അതിൽ കമ്മി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അരി കൊടുക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ 4 പാത്രം വരി ഒരാളുടെ ഫിത്ര് സക്കാത്ത്. അങ്ങനെ കൊടുക്കുമ്പോൾ സൂക്ഷ്മതയുടെ ഭാഗമായി ഇഹ്തിയാത്തൻ ഒരല്പം കൂട്ടിക്കൊടുത്താൽ വളരെ ഭംഗിയായി, പിന്നെ അതിൽ ശങ്കിക്കേണ്ടി വരില്ല. അപ്പം ഇങ്ങനെ ഫിത്ര് സക്കാത്ത് നാം കൊടുക്കുക. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ ചോദിക്കാം, അതിനെല്ലാം വ്യക്തമായ മറുപടി അവിടെ തന്നെ പറയുന്നതായിരിക്കും. അല്ലാഹു തആല നമ്മളെല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യും.